പതിവ് പോലെ സഞ്ജു വി സാംസൺ പുള്ളിയുടെ പോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാ തവണയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും എന്ന് സഞ്ജു വി സാംസൺ ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പുള്ളിയെ ടീമിൽ എടുക്കാതിരിക്കുമ്പോൾ ഒരു പ്രതിഷേധം പോലെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് സഞ്ജു വി സാംസൺ പങ്കുവെക്കുന്നത് കാലങ്ങളായിട്ട് കേരളത്തിലുള്ള ക്രിക്കറ്റ് പ്രേമികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വാഭാവിക പ്രതിഭാസമാണ്. അതുകൊണ്ട് തന്നെ എന്തേ ആ പോസ്റ്റ് വരാത്തത് എന്നായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. ഏതായാലും കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ആ പോസ്റ്റ് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നടന്ന ബി സി സി ഐ യോഗത്തിനകത്തായിരുന്നു സഞ്ജു വി സാംസണെ ടീമിലെടുക്കേണ്ടാവുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതായാലും ശ്രേയസ് അയ്യർക്ക് പരിക്ക് പറ്റിയ ഒരു സിറ്റുവേഷനിൽ സഞ്ജു വി സാംസണെ തീർച്ചയായിട്ടും ടീമിൽ ഉൾപ്പെടുത്തും എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ ബി സി സി ഐയുടെ ഇന്ന് ചേർന്ന അടിയന്തര യോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് ശ്രേയസ് അയ്യർക്ക് പകരക്കാരനെ തൽക്കാലമായിട്ട് ടീമിലേക്ക് എടുക്കുന്നില്ല. അതായത് നിലവിലെ സ്കോഡിലേക്ക് പുതുതായിട്ട് ആരെയും ഉൾപ്പെടുത്തുന്നില്ല. ഏകദിന ടീമിലേക്ക് സഞ്ജു വി സാംസണെ ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്നാണ് ഉറപ്പായിരിക്കുന്നത്. ശ്രേയസ് അയ്യർക്ക് പകരക്കാരൻ വേണ്ട എന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പം പറഞ്ഞു വന്നത് സഞ്ജു വി സാംസണ് അവസരമില്ല. അപ്പം സഞ്ജു വി സാംസൺ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇറ്റ് ഈസ് ദ ടൈം ടു ആക്ഷൻ. ഇപ്പം ഞാൻ ഇനിയും എന്റെ ലക്ഷ്യം ഉള്ളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇനിയും കൂടുതൽ പണിയെടുക്കേണ്ടതുണ്ട് എന്നാണ് സഞ്ജു വി സാംസൺ ഉദ്ദേശിച്ചത്. ഇനി എത്ര പണിയെടുത്താലും എന്തൊക്കെ ഉണ്ടായിരിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം.